എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് വീട്ടിലെ വിശേഷമായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിൽ എനിക്ക് വീഡിയോസൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനി സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എനിക്ക് എനിക്കതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീരക്കൂട്ടാനാണ് നല്ല ചെറുപരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ചീരക്കൂട്ടാനാണ് അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം ചൂറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിനും ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നോക്കാം മൺചട്ടിയിലാണ് ഞാൻ ചീരക്കറി ഉണ്ടാക്കുന്നത് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ കടലെണ്ണയാണ് ഇവിടെ ഒഴിക്കുന്നത് നിങ്ങൾ ഏത് എണ്ണയാണോ സ്ഥിരം ഉപയോഗിക്കാറുള്ളത് ആ എണ്ണേനെടുക്കാവുന്നതാണ് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം കടുകും ഉഴുന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെട്ടി വെച്ചിട്ടുള്ള ചെറുളുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എട്ട് പത്ത് ചെറുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് എനിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഒരേ ഒരു പച്ചമുളക് മൂന്നായിട്ട് മുറിച്ച് ചേർക്കുന്നത് കാരണം ഞാൻ ഈ കറി എൻ്റെ കുഞ്ഞിനും കൂടി മൂന്ന് വയസ്സായിട്ടുള്ള മോനും കൂടി കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അധികം പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ പഴുത്ത തക്കാളി മുറിച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില പ്രധാനമാണ് അപ്പോൾ നോക്കിയപ്പോൾ കറിവേപ്പില ഇല്ല അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിനെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ള കറിവേപ്പിലയും കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയും ചെറുളിയും ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയും കൊച്ചുള്ളിയൊക്കെ ഒക്കെ ഒന്ന് നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ആദ്യം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പാലക്കീര ചീരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചീര ഒന്ന് വഴറ്റിയെടുക്കണം ചീര പെട്ടെന്ന് വേവോട്ടോ അധികം നേരൊന്നും വേണ്ട നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും അടച്ചൊന്നും വെക്കേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ചീര വേകുന്ന നേരം കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ കേൾക്കാൻ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് മൂഡിൽ ഇട്ടുള്ളൂ കേട്ടോ ഇലക്കറികൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കുന്നത് ശീലമാക്കൂ പ്രമേഹമുള്ളവർക്ക് അതേപോലെ തന്നെ ബി പി ഉള്ളവർക്കൊക്കെ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് നമുക്കൊരുവിധം ഇതൊക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല അയൺ ധാരാളം മടങ്ങിയിട്ടുള്ള ഈ ഇലക്കറികൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് മാക്സിമം ശ്രമിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ കറികൾ മൺചട്ടിയിലുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചീര പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ ഇതുപോലെ ഒരു തടിക്കഷ്ണം മത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മിക്സിയിലൊന്ന് പെട്ടെന്ന് അടിച്ചെടുത്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ പെട്ടെന്ന് വരും ഉടഞ്ഞു വരും നിങ്ങൾക്ക് ഇത് ശ്രമമാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ കണ്ടോ ഇതുപോലെ ഞാൻ മത്ത് വെച്ചിട്ടാണ് കടഞ്ഞിട്ടുള്ളത് നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി ഞാനപ്പം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ചീര നല്ല പോലെ കടഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് പരിപ്പ് ചേർത്ത് കൊടുക്കണം ചെറുപരിപ്പ് പച്ചപ്പയർ തൊലി കളഞ്ഞിട്ടില്ലേ ആ ചെറുപരിപ്പ് ഈ ഒരു അളവിൽ ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഒറ്റ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു കറിയാണ് കേട്ടോ വളരെ രുചിയാണ് നല്ല ടേസ്റ്റാണ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കുറച്ച് വെള്ളം കൂടെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി മതി എനിക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളമായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പരിപ്പ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പരിപ്പിൻ്റെ വെള്ളമല്ലേ കുറച്ച് ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഒരു സ്പൂണ് നെയ്യ് നല്ല പശുവിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്തപ്പം തന്നെ നല്ലൊരു മണം അപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നി നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ് പക്ഷേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചീരക്കൂട്ടാൻ്റെ രുചി തന്നെ വേറെ ലെവലായിരിക്കും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യം ആവശ്യമാണ് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം ബ ബായ്